മലയാളികളുടെ എക്കാലത്തെയും പ്രിയ ചിത്രങ്ങളിൽ ഒന്നാണ് യോധ. അരശുമൂട്ടിൽ അപ്പുക്കുട്ടനെയും തൈപ്പറമ്പിൽ അശോകനെയും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. മോഹൻലാലും ജഗതി ശ്രീകുമാറും മത്സരിച്ച് അഭിനയിക്കുകയും മലയാളികളെ കൂടുകൂടെ ചിരിപ്പിക്കുകയും ചെയ്ത ഈ ഒരു സിനിമ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് ഇതിന്റെ സംവിധായകനെ മറക്കാനാവില്ല. സംഗീത് ശിവൻ 1992 ഇറങ്ങിയ യോധ മാത്രമല്ല ഗാന്ധർവം, നിർണയ വ്യൂഹം എന്നിങ്ങനെ ശ്രദ്ധേയമായ ഒട്ടേറെ ചിത്രങ്ങളാണ് സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പിറന്നിട്ടുള്ളത്. മലയാളവും കടന്ന് ഒട്ടേറെ ഹിന്ദി സിനിമകളും അണിയിച്ചൊരുക്കാനായി സംഗീത് ശിവന്. തലസ്ഥാന നഗരിക്കാർക്ക് സുപരിചിതമായ ശിവൻ സ്റ്റുഡിയോയുടെ ഉടമയും ഫോട്ടോഗ്രാഫറും ഛായാഗ്രാഹകനുമായ ഹരിപ്പാട് സ്വദേശി പടിയേറ്റത്തിൽ ശിവന്റെ മകനാണ്. ചന്ദ്രമണിയാണ് അമ്മ. ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനും സംവിധായകൻ സഞ്ജീവ് ശിവനും സഹോദരങ്ങളാണ്. ശ്രീകാര്യം ലയോള സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ സംഗീത് ശിവൻ തിരുവനന്തപുരം MG കോളേജ്, മാർ ഇവാനിയസ് കോളേജുകളുമായി പഠനം പൂർത്തിയാക്കി. തുടർന്നാണ് സംഗീത ലോകത്ത് ആകൃഷ്ടനായത്. സിനിമയിൽ സംഗീതിന്റെ ഗുരുക്കന്മാർ അച്ഛൻ ശിവനും സഹോദരൻ സന്തോഷുമാണ്. ഒരു ചിത്രമെഴുതി സംവിധാനം ചെയ്യുക എന്ന ആശയം സംഗീതിന്റെ മനസ്സിൽ ആദ്യം പാകുന്നത് സഹോദരൻ സന്തോഷ് ശിവനാണ്. സംവിധാന സഹായിയായി പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ സന്തോഷ് ശിവന്റെ നിരന്തരമായ പ്രേരണയിൽ ഒടുവിൽ അത് യാഥാർത്ഥ്യമായി. അങ്ങനെയാണ് 1990 രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിനു വേണ്ടി വ്യൂഹം എന്ന ചിത്രം ഒരുക്കിയത്. ചിത്രം വിജയിച്ചു. അവതരണത്തിലെ പുതുമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് 1992 മോഹൻലാലിനെ നായകനാക്കി യോധ ചെയ്തത്. അതാകട്ടെ മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നായി. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം, ഇഡിയറ്റ്സ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രമാണ് ഹിന്ദിയിൽ ആദ്യമായി നിർമ്മിച്ചത്. 4 മുമ്പ് കോട്ടയം എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു സംഗീത് ശിവൻ. സംവിധായകൻ ബിനു ഭാസ്കറിന്റെ പ്രേരണയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതും കാഴ്ചക്കാരിൽ മതിപ്പുളവാക്കിയ മാത്തച്ഛൻ എന്ന കഥാപാത്രവുമായി മാറിയതും. അങ്ങനെ കാനഡയുമായും സംഗീത് ശിവനൊരു ബന്ധമുണ്ടായി. ഇതിന്റെ കഥ ബിനുവിനൊപ്പം എഴുതിയത് കാനഡയിലുള്ള സജിത് നാരായണനാണ്. സജിത്തും പ്രിയതമ നിഷാഭക്തനുമായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കൾ. ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടും സംഗീത് ശിവന് സിനിമയിൽ വലിയ ഗ്യാപ്പുകൾ വന്നിരുന്നു. ഓടി നടന്ന് സിനിമ ചെയ്യാത്തത് കൊണ്ടാണ് അതെന്നും അന്നും ഇന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നുമായിരുന്നു പ്രതികരണം. മോഹൻലാലിനൊപ്പം ഇനി സിനിമകൾ വരുമോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ ഇപ്പോഴത്തെ താരമൂല്യത്തിനനുസരിച്ചുള്ള വിഷം ഒത്തുവരികയാണെങ്കിൽ ചിന്തിക്കാമെന്നായിരുന്നു മറുപടി. ഇനി അങ്ങനൊരു ചിത്രം നമുക്ക് കാണാനാവില്ല. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.